പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സംസ്കാര വ്യക്തിത്വ ചിന്താസരണിയിലെ മൂന്ന് പ്രധാന സമീപനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഒന്നാമതായി, വ്യക്തിത്വം സംസ്കാരത്തെ സ്വാധീനിക്കുന്നു. രണ്ട്, സംസ്കാരം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. മൂന്നാമതായി, സംസ്കാരം വ്യക്തിത്വവും പരസ്പരം സ്വാധീനിക്കപ്പെടുന്നു. ഇതിൽ ആദ്യത്തെ വാദമായ വ്യക്തിത്വം സംസ്കാരത്തെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അമേരിക്കൻ നരവംശാസ്ത്രജ്ഞയായ റൂത്ത് ബെനഡിക്റ്റ്. നമുക്കിന്ന് റൂത്ത് ബെനഡിക്റ്റിന്റെ സിദ്ധാന്തമായ പേഴ്സണാലിറ്റി ബിൽഡ്സ് കൾച്ചർ എന്താണെന്ന് നോക്കാം. പേഴ്സണാലിറ്റി ബിൽഡ്സ് കൾച്ചർ വ്യക്തിത്വം സംസ്കാരത്തെ രൂപീകരിക്കുന്നു. റൂത്ത് ബെനഡിക്റ്റ്, വൺ ഓഫ് ദ ഫേമസ് ലേഡി ആന്ത്രപ്പോളജിസ്റ്റ് ഫ്രം അമേരിക്ക, ഡെൽറ്റ് വിത്ത് ദി ഇമ്പാക്ട് ഓഫ് പേഴ്സണാലിറ്റി ഓൺ കൾച്ചർ. പ്രശസ്ത അമേരിക്കൻ വനിതാ നരവംശാസ്ത്രജ്ഞയായ റൂത്ത് ബെനഡിക്റ്റ് വ്യക്തിത്വം സംസ്കാരത്തെ സ്വാധീനിക്കുന്നതിനെ കുറിച്ച് പഠനം നടത്തി. ആൻഡ് ഷീ സേസ് ദാറ്റ് കൾച്ചർ ഈസ് പേഴ്സണാലിറ്റി റിറ്റ് അറ്റ് ലാർജ്. ബെനഡിക്റ്റിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വമാണ് സംസ്കാരത്തെ നിർണ്ണയിക്കുന്നത്. ഷീ ഓൾസോ സീസ് ദാറ്റ് കൾച്ചർ ഈസ് നോട്ട് സെൽഫ് ക്രിയേറ്റഡ് ബട്ട് പേഴ്സണാലിറ്റി ബേസ്ഡ് കൾച്ചർ. സംസ്കാരം സ്വയം രൂപപ്പെടുന്നതല്ല, മറിച്ച് വ്യക്തിത്വത്താൽ നിർണ്ണയിക്കപ്പെടുന്നതാണെന്ന് ബെനഡിക്റ്റ് അഭിപ്രായപ്പെട്ടു. ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് കൾച്ചർ ടു ഫുൾഫിൽ ദ നീഡ്സ്. മനുഷ്യൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് എന്ത് സംസ്കാരം സൃഷ്ടിച്ചത്. ആൻഡ് കൾച്ചർ ഇസ് ദ ഗിഫ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. സംസ്കാരം വ്യക്തിത്വത്തിന്റെ സംഭാവനയാണ്. ഷീ സ്റ്റഡീഡ് ക്വാക്കിറ്റിൽ, ദോബു ആൻഡ് പ്യൂബ്ലോ സെന്നി സൊസൈറ്റി. And says that there are two kinds of personality. The manasilakkanai Kakiti, Dobu, Pueblo Sunni samuhangale kurichu padichu rendu tharam vyaktitham undu ennu paranju. Apollonian vyaktitham, Dionysian vyaktitham. Endanannu nokkam. Aadyathathu Apollonian vyaktitham. The word Apollonian is derived from Greek god Apollo. Greek devanaya Apolloil ninnanu Apollonian enna vaakku undayathu. This god is regarded as god of peace, discipline, kindness and humanity. ഈ ദേവൻ സമാധാനം, അച്ചടക്കം, ദയ, മനുഷ്യത്വം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ people who believe in this god Apollo follow a peaceful, kind and disciplined way of life. അതുകൊണ്ട് തന്നെ അപ്പോളോ ദേവനിൽ വിശ്വസിക്കുന്നവരിൽ സമാധാനവും അച്ചടക്കവും ദയയും എന്നിവയൊക്കെ നമുക്കെന്താ കാണാൻ സാധിക്കും. Ruth Bendix says that Pueblo of New Mexico is a good example of Apollonian personality. New Mexico-ile Pueblo-eyana Ruth Bendix Apollonian vyaktithvathine udaharanamayi nalgiyathu. Rendamathe vyaktithvamaya Dionysian. Dionysian is derived from the name of Greek god Dionysus. Greek devanaya Dionysus-il ninnana Dionysian enna vaakku undayathu. This god is a symbol of luxurious life and drinking habit. Nertha samadhanam aagrahikkunna devanaanengil ivide endaanu aadambara jeevathinteyum madhyasaktiyudeyum pratheekamaanu Dionysus devan. In the Dionysus culture, a great deal of storms and changes are experienced. Dionysian samskarathil kaattum koolum prakadamaya maattangalum namukku kaanam. Eppozhum endaanu കാറ്റും കോളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാൻസ് ദ ഫോളോവർ ഓഫ് ദിസ് ഗോഡ് ഫോളോ ലക്ഷറിയസ് ലൈഫ്, ഡ്രിങ്കിങ് ഹാബിറ്റ്സ്, വേവ് ഓൾവേസ് വിഷ് കോൺഫ്ലിക്ട്, വയലൻസ് ആൻഡ് ഡു മാജിക് ടു ഹാം അതേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ദേവന്റെ അനുയായികളിൽ ആഡംബര ജീവിതവും മദ്യാസക്തിയും അക്രമവും ദുർമന്ത്രവാദവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. റൂത്ത് ബെനഡിക്റ്റ് സെയ്സ് Dobu and Kakiti Indians of northwest coast of America as a good example of Dionysian personality. അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ തീരത്തെ ദോബുവും ക്വാക്കിറ്റി ഇന്ത്യൻസും ഡാനിഷ്യൻ വ്യക്തിത്വത്തിന് ഉദാഹരണമായി റൂത്ത് ബെനഡിക്റ്റ് സൂചിപ്പിക്കുന്നു. രണ്ടുതരം വ്യക്തിത്വം, അപ്പോളോണിയൻ വ്യക്തിത്വവും ഡാനിഷ്യൻ വ്യക്തിത്വവും. അപ്പോളോണിയൻ വ്യക്തിത്വം അപ്പോളോ ഗോഡിൽ നിന്ന് ഉടലെടുത്തത്, സമാധാനത്തിന്റെ ദേവനാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവനിൽ അനുയായികളിൽ നമുക്ക് സമാധാനവും ആഗ്രഹിക്കുന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഡാനിഷ്യൻ എന്നത് ലക്ഷുറിയസ് ലൈഫിന്റെയും ഡ്രിങ്കിങ് ഹാബിറ്റ്സിന്റെയും ഒക്കെ പ്രതീകമാണ് ആ ദേവൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ
ദേവന്റെ വിശ്വാസികളിൽ അനുയായികളിൽ നമുക്ക് ആഡംബര ജീവിതവും മദ്യാസക്തിയും അക്രമവും ദുർമന്ത്രവാദവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ള എക്സാമ്പിൾസും പറഞ്ഞു തന്നു. ഋഗ്വേദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ പാറ്റേൺ, സാംസ്കാരിക മാതൃക എന്ന ആശയം. This concept was introduced by Ruth Benedict in her famous book Patterns of Culture. Ruth Benedict പുസ്തകമായി Patterns of Culture എന്നതിലാണ് culture pattern എന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിച്ചത്. We have studied about culture trait and culture complex. Culture trait നെ കുറിച്ചും culture complex നെ കുറിച്ചും നമ്മൾ പഠിച്ചു. Culture trait is the simplest unit of culture and various culture traits unite to form culture complex. സംസ്കാരത്തിന്റെ ചെറിയൊരു കണ്ണിയാണ് സാംസ്കാരിക ഘടകം. ഒന്നിൽ കൂടുതൽ സാംസ്കാരിക ഘടകങ്ങൾ കൂടി ചേർന്നാൽ സാംസ്കാരിക ഘടക സഞ്ചയം ഉണ്ടാവുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ് കൾച്ചർ പാറ്റേൺ? ഇറ്റ് ഈസ് ഫോംഡ് വെൻ കൾച്ചർ ട്രേറ്റ്സ് ആൻഡ് കൾച്ചർ കോംപ്ലക്സ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ഇൻ ഫംഗ്ഷൻ റോൾ. സാംസ്കാരിക ഘടകങ്ങളും സാംസ്കാരിക ഘടക സഞ്ചയങ്ങളും പരസ്പര ബന്ധിതമായും ഉദ്ഗ്രഥിതമായും കർമ്മനിരതമായ അവസ്ഥയിലെത്തുമ്പോഴാണ് ഒരു കൾച്ചർ പാറ്റേൺ രൂപം കൊള്ളുന്നത്. Pattern is formed when culture traits and culture complex are related to each other. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് അവരുടേതായ റോൾ ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? കൾച്ചർ പാറ്റേൺ ഉണ്ടാവുന്നത്. Ruth Benedict says that Gandhism, spiritualism, caste system, joint family, etc. are the Indian culture patterns. ഗാന്ധിസവും ആത്മീയതയും കൂട്ടുകുടുംബ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും ഗ്രാമീണത തുടങ്ങിയവ എന്താണ്? സാംസ്കാരിക മാതൃകകളായിട്ടാണ് റൂത്ത് ബെനഡിക്ട് പറയുന്നത്. ഈച്ച് ഓഫ് ദീസ് കൾച്ചർ കോംപ്ലക്സ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് കൾച്ചർ ട്രേറ്റ്സ് വിച്ച് ആർ ഇന്റഗ്രേറ്റഡ് ഇൻ എ ഫംഗ്ഷൻ റോൾ ആൻഡ് ഇറ്റ് ഗിവ്സ് റൈസ് ടു കൾച്ചർ പാറ്റേൺ ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഓരോ സാംസ്കാരിക ഘടക സഞ്ചയങ്ങളിലുമുള്ള അനേകം സാംസ്കാരിക ഘടകങ്ങൾ, ഒരു സാംസ്കാരിക ഘടക സഞ്ചയത്തിൽ ധാരാളം സാംസ്കാരിക ഘടകങ്ങളെ കാണാൻ സാധിക്കും. ഇവയൊക്കെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സാംസ്കാരിക മാതൃക രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സാംസ്കാരിക മാതൃകകളാണ് അഥവാ കൾച്ചർ പാറ്റേൺ ആണ് ഗാന്ധിസവും സ്പിരിച്വാലിസവും കാസ്റ്റ് സിസ്റ്റവും ജോയിന്റ് ഫാമിലിയും ഒക്കെ എന്താണ്? ഇതിന്റെ ഒരു കൾച്ചർ പാറ്റേൺ ആണ്. അപ്പം ഒരു കൾച്ചർ കോംപ്ലക്സിൽ ധാരാളം കൾച്ചർ ട്രേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ കൾച്ചറൽ പാറ്റേൺ രൂപം കൊള്ളുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് ബെനഡിക്ട് സ്റ്റഡി ഓൺ നാഷണൽ ക്യാരക്ടർ, ദേശീയ സ്വഭാവത്തെ കുറിച്ചുള്ള ബെനഡിക്റ്റിന്റെ പഠനം. നാഷണൽ ക്യാരക്ടർ ഈസ് ദ ക്യാരക്ടർ ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദ നേഷൻ. ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ സ്വഭാവത്തെ ദേശീയ സ്വഭാവം എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ദ കോമൺ ക്യാരക്ടേഴ്സ് പൊസസ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിലെ വ്യക്തികളുടെ പൊതു സ്വഭാവത്തിന്റെ ആകെത്തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. During Second World War, anthropologists were not allowed to conduct field studies among the natives. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നരവംശാസ്ത്രജ്ഞരെ മറ്റു സംസ്കാരങ്ങളിൽ ഫീൽഡ് പഠനം നടത്തുവാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. During this time, Ruth Benedict conducted a study of national character of Japan. ഈ സമയത്ത് റൂത്ത് ബെനഡിക്ട് ജപ്പാനിലെ നാഷണൽ ക്യാരക്ടറിനെ കുറിച്ച് പഠിച്ചു. ഫീൽഡ് വർക്ക് നടത്താതെ റൂത്ത് ബെനഡിക്ട് അവിടുത്തെ നാഷണൽ ക്യാരക്ടറിനെ കുറിച്ച് പഠിച്ചു. ബൈ യൂസിംഗ് കണ്ടന്റ് അനാലിസിസ് മെത്തേഡ്, ദാറ്റ് ഈസ് സ്റ്റഡിയിങ് കൾച്ചർ അറ്റ് എ ഡിസ്റ്റൻസ്. ഈ കാലയളവിൽ ഫീൽഡ് വർക്കിന്റെ അഭാവത്തിൽ റൂത്ത് ബെനഡിക്ട് ജപ്പാനിലെ ദേശീയ സ്വഭാവത്തെ കുറിച്ച് പഠിച്ചു. കണ്ടന്റ് അനാലിസിസ് മെത്തേഡ് ഈ പഠനത്തിലാണ് റൂത്ത് ബെനഡിക്ട് വികസിപ്പിച്ചത്. Ruth Benedict introduced content analysis method, that is studying a culture at a distance for the study of national character of Japan. National character, Japanese national character ne kurichu padikkan vendi Ruth Benedict introduce cheytha oru method aanu content analysis method. For this she selected Japanese prisoners in America. അമേരിക്കയിലെ തടവിൽ കഴിയുന്ന ജപ്പാൻ തടവുകാരെയാണ് തിരഞ്ഞെടുത്തത്. ഫീൽഡ് വർക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി നടത്താൻ സാധിക്കില്ല. സോ ഷീ സെലക്ടഡ് ജപ്പാനീസ് പ്രിസണേഴ്സ് ഹു ആർ കെപ്റ്റ് ഇൻ അമേരിക്ക. അമേരിക്കയിലെ ജയിലിൽ തടവിൽ കഴിയുന്ന ജപ്പാൻ തടവുകാരെയാണ് തെരഞ്ഞെടുത്തത്. ഷീ ഡിപെൻഡ് ഓൺ സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ.
ഫീൽഡ് വർക്കിൽ നമ്മൾ പ്രൈമറി ഡാറ്റയിലാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഹിയർ ഷീ ഡിപ്പെൻഡ് അപ്പോൺ സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ. ഷീ എക്സാമിൻ ദി ഹിസ്റ്റോറിയൽ ഡോക്യുമെന്റ്സ് ആൻഡ് ആർട്ട് ഫോംസ്. ജപ്പാനീസ് ചരിത്രരേഖകളും വ്യത്യസ്ത കലാരൂപങ്ങളെ കുറിച്ചും വിശകലനം ചെയ്തു. ഷീ ഇന്റർവ്യൂഡ് ജപ്പാനീസ് പ്രിസണേഴ്സ്, വെന്റ് ത്രൂ ദ ഡയറീസ്, ടുക്ക് ലൈഫ് ഹിസ്റ്ററി ആൻഡ് കേസ് സ്റ്റഡി. ജപ്പാനീസ് തടവുകാരുമായി അഭിമുഖം നടത്തി, അവരുടെ ഡയറികൾ പരിശോധിച്ചു, ജീവചരിത്രം രേഖപ്പെടുത്തി, കേസ് പഠനം നടത്തി. അങ്ങനെയാണ് ഷീ സ്റ്റഡി ദ നാഷണൽ ക്യാരക്ടർ ഓഫ് ജപ്പാൻ ഫ്രം എ ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് ജപ്പാനിലെ നാഷണൽ ക്യാരക്ടറിനെ കുറിച്ച് റൂത്ത് ബെനഡിക്ട് പഠിച്ചത്. ഷീ യൂസ്ഡ് സെക്കൻഡറി സോഴ്സസ്, ഷീ എക്സാമിൻ ദി ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആൻഡ് ആർട്ട് ഫോംസ്. ചരിത്രരേഖകളും കലാരൂപങ്ങളും വിശകലനം ചെയ്തു, തടവുകാരുമായി അഭിമുഖം നടത്തി, ഡയറികൾ പരിശോധിച്ചു, ജീവചരിത്രം രേഖപ്പെടുത്തി, കേസ് പഠനം നടത്തി. ഇങ്ങനെ നടത്തുന്ന പഠനത്തെയാണ്, ഇങ്ങനെ ഡാറ്റകൾ ശേഖരിക്കുന്ന രീതിയാണ് കണ്ടന്റ് അനാലിസിസ് രീതി എന്ന് പറയുന്നത്. ഈ രീതി മുന്നോട്ട് വെച്ചത് റൂത്ത് ബെനഡിക്റ്റ് ആണ്. ഫോർ ഹർ സ്റ്റഡി ഓൺ നാഷണൽ ക്യാരക്ടർ ഓഫ് ജപ്പാൻ, ജപ്പാനിലെ നാഷണൽ ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി. Based on this, Ruth Benedict published the book Chrysanthemum and the Sword, which deals with the national character of Japan. ഈ പഠനം Chrysanthemum and the Sword എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൽ ജപ്പാനിലെ ദേശീയ സ്വഭാവമാണ് പഠന വിധേയമാക്കുന്നത്. Chrysanthemum is the national flower of Japan and it represents socialization process of Japanese children. ക്രൈസാന്തമം എന്നത് ജപ്പാനിലെ ദേശീയ പുഷ്പമാണ്. അത് ജപ്പാനിലെ കുട്ടികളുടെ സാമൂഹിക വൽക്കരണ പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ ദിസ് ബുക്ക് ഷീ സേസ് ദാറ്റ് ജപ്പാനീസ് പാരന്റ്സ് ടേക്ക് കെയർ ഓഫ് ദി ചിൽഡ്രൻ ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ് ആൻഡ് ദേ ബ്ലോസം ലൈക് ക്രൈസാന്തമം ഫ്ലവർ. ക്രൈസാന്തമം പൂവ് പോലെ വളരുന്ന ജപ്പാനിലെ കുട്ടികൾക്ക് ചെറുപ്പകാലങ്ങളിൽ എല്ലാവിധ പരിചരണങ്ങളും അവരുടെ രക്ഷിതാക്കൾ നൽകിയിരുന്നു. ജപ്പാനിലെ കുട്ടികൾ ചെറുപ്പകാലങ്ങളിൽ രക്ഷിതാക്കളുടെ എല്ലാ കെയറും കൊട്ടിക്കൊണ്ട് ദി ബ്ലോസംഡ് ലൈക് ക്രൈസാന്തിമം ഫ്ലവർ. ക്രൈസാന്തിമം പൂവ് പോലെ രക്ഷിതാക്കളുടെ എല്ലാ പരിചരണങ്ങളും കിട്ടി കുട്ടികൾ ക്രൈസാന്തിമം പൂവ് പോലെ എന്താണ് വളർന്നു എന്നാണ് റൂത്ത് ബെനഡിക്റ്റ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഡ്യൂറിംഗ് അഡോളിസൻസ്, അവർ കൗമാരഘട്ടത്തിലെത്തിയ സമയത്ത് ദേ ഹാവ് ടു ഫേസ് എ സിറ്റുവേഷൻ ഓഫ് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ആൻഡ് സോ ദേ ബിക്കം അഗ്രസീവ് ആൻഡ് വയലന്റ്. കൗമാരഘട്ടത്തിൽ അവർക്ക് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ അക്രമ സ്വഭാവം വളർന്നു വന്നു. ചെറുപ്പകാലങ്ങളിൽ അവർക്ക് ഒരുപാട് കെയർ കിട്ടി, വലുതാവുമ്പോഴേക്ക് എന്താണ് ഒരു കെയറും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ടു ഫേസ് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് സോ ദേ ബിക്കം അഗ്രസീവ് ആൻഡ് വയലന്റ്. കൗമാരഘട്ടത്തിൽ അവർക്ക് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ അക്രമ സ്വഭാവമുള്ളവരായി വളർന്നു. എ സ്വാർഡ് ഈസ് ഓൾവേസ് ഹങ് ഓൺ ദർ നെക്ക്, കഴുത്തിനുമീതെ എല്ലായ്പ്പോഴും ഒരു വാള് തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ്. എപ്പോ വേണമെങ്കിലും എന്താണ് അക്രമം നടത്താം, ആ ഒരു രീതിയായിരുന്നു അവരുടെ ഇടയിൽ കണ്ടത്. റൂത്ത് ബെനഡിക്റ്റ് കമ്പയർസ് ദ പേഴ്സണാലിറ്റി ഓഫ് ചൈൽഡ്ഹുഡ് ഓഫ് ജപ്പാനീസ് കൾച്ചർ ടു അപ്പോളോണിയൻ ജീനിയസ് ആൻഡ് ദ പേഴ്സണാലിറ്റി ഓഫ് അഡൾട്ട്ഹുഡ് ആസ് ഡാനീഷ്യൻ ജീനിയസ്. ജപ്പാനിലെ കുട്ടിക്കാല വ്യക്തിത്വം അപ്പോളോണിയൻ ജീനിയസ് ആണെന്നും കൗമാരത്തിലെ വ്യക്തിത്വം ഡാനീഷ്യൻ ജീനിയസ് ആണെന്നും പറഞ്ഞു. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും, ചെറുപ്പകാലങ്ങളിൽ ജപ്പാനിലെ കുട്ടികൾ ക്രൈസാന്തമം പുഷ്പം മാതിരി വികസിച്ചു. വെൻ ദേ ഗ്രോ അപ്പ് ദേ ഹാവ് ടു ഫേസ് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ആൻഡ് സോ ദേ ബിക്കം അഗ്രസീവ്. അഗ്രസീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡാനീഷ്യൻ ക്യാരക്ടർ. ചെറുപ്പകാലത്ത് ദേ ഗോട്ട് ഓൾ കെയർ ആൻഡ് ദെർഫോർ ദേ ബ്ലോസം ലൈക് ക്രൈസാന്തിമം ഫ്ലവർ. അത് സമാധാനം അപ്പോളോണിയൻ പേഴ്സണാലിറ്റി. വെൻ ദേ ഗ്രോ അപ്പ് ദ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഇൻ ടു ഡാനിഷ്. അപ്പൊ ജപ്പാനിലെ കുട്ടിക്കാലത്ത് വളരെ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു, അതുകൊണ്ട് തന്നെ അവരെന്താണ് അപ്പോളോണിയൻ പേഴ്സണാലിറ്റി. വലുതായ സമയത്ത് അവർക്ക് എന്താണ് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ ഡാനിഷ്യൻ ജീനസ് ഉണ്ടായി. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഏരിയയിൽ നമ്മൾ രണ്ട് തരം വ്യക്തിത്വത്തെ കുറിച്ച് പഠിച്ചു, അപ്പോളോണിയൻ വ്യക്തിത്വവും ഡാനീഷ്യൻ വ്യക്തിത്വവും. അപ്പോളോണിയൻ അപ്പോളോ ഗോഡിന്റെ അനുയായികളിൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ സമാധാനപരമായി പീസ് ലവിംഗ് പീപ്പിൾ, കൈൻഡ്, ദയ, അനുകമ്പ ഒക്കെയുള്ള ആൾക്കാർ. ഡാനീഷ്യൻ പേഴ്സണാലിറ്റി എന്നാൽ എപ്പോഴും എന്താണ് അക്രമ സ്വഭാവമുള്ള ആൾക്കാർ. രണ്ടു തരം പേഴ്സണാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് കൾച്ചർ പാറ്റേൺ എന്താന്ന് പറഞ്ഞാൽ ഒരു കൾച്ചർ ട്രീറ്റും കൾച്ചർ കോംപ്ലക്സും ഒക്കെ എന്താണ് കൂടിച്ചേർന്നവരുടേതായ ഫംഗ്ഷൻ റോളിലേക്ക് ചെയ്യുവാണെങ്കിൽ അതിന് കൾച്ചർ പാറ്റേൺ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ
നാഷണൽ കരക്ടറിനെ കുറിച്ച് പഠിച്ച കാലങ്ങളിൽ കുട്ടികൾക്ക് വളരെയധികം കെയർ കിട്ടി. അതുകൊണ്ട് തന്നെ ക്രൈസാന്തിമം പുഷ്പം മാതിരി അവർ വികസിച്ചു. വലുതാവുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സ്ട്രെയിനും സ്ട്രെസ്സും അഭിമുഖീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ദേ ബിക്കം അഗ്രസീവ്. ചെറുപ്പകാലത്തെ പേഴ്സണാലിറ്റി അപ്പലോണിയൻ പേഴ്സണാലിറ്റി എന്നും വലുതാവുമ്പോഴുണ്ടാകുന്ന പേഴ്സണാലിറ്റിയെ ഡാനിഷ്യൻ പേഴ്സണാലിറ്റി എന്നും റൂത്ത് ബെൻഡിക്ക് വിശേഷിപ്പിച്ചു. ഇത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. വല്ല ഡൗട്ടുകളുണ്ടെങ്കിൽ അധ്യാപകരുമായിട്ട് പങ്കുവെക്കുക.